കോട്ടയം പാർലമെന്റ് സീറ്റിനായുള്ള അവകാശവാദം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം കടുപ്പിച്ചതോടെ യു ഡി എഫിൽ പ്രതിസന്ധി രൂക്ഷമായി. നേരത്തെ ഈ സീറ്റ് ജോസഫിന് കൊടുക്കാമെന്ന് സുധാകരൻ സതീശൻ ഉൾപ്പെടെയുള്ളവർ സമ്മതിച്ചതാണ്. പക്ഷേ ഇപ്പോൾ സീറ്റ് വിട്ടുകൊടുക്കേണ്ടെന്ന് ആവശ്യമില്ലെന്നും മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ മത്സരിക്കണമെന്നുമാണ് കോട്ടയം ഡി സി സിയുടെ അഭിപ്രായം. അക്കാര്യം ഡി സി സി കെ പി സി സി നേതൃത്വത്തെ അറിയിക്കുകയും ചെയ്തു. മുമ്പും പാർലമെൻറ്റിലേക്ക് മത്സരിച്ചവരാണെന്നും കോട്ടയം സീറ്റ് വേണമെന്നും കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് വ്യക്തമാക്കി. അടുത്ത യു ഡി എഫ് യോഗത്തിൽ ഇക്കാര്യം ഉന്നയിക്കും. പി ജെ ജോസഫ് മത്സരിക്കുന്നില്ലെങ്കിൽ പി സി തോമസോ ഫ്രാൻസിസ് ജോർജോ മത്സരിക്കാനാണ് കേരള കോൺഗ്രസിൻ്റെ തീരുമാനം. സീറ്റ് നിഷേധിച്ചാൽ ഒറ്റയ്ക്ക് മത്സരിക്കണമെന്ന് വാദിക്കുന്നവരും കേരള കോൺഗ്രസിനുണ്ട്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് കോൺഗ്രസിന് അവസരമൊരുക്കുകയാണ് വേണ്ടതെന്ന ശക്തമായ നിലപാടിലാണ് ഡി സി സി. ഏറ്റുമാനൂർ നിയമസഭാ മണ്ഡലം ജോസഫിന് വിട്ടുകൊടുത്തത് തന്നെ അബദ്ധമായെന്നും കെ പി സി സി നേതൃത്വത്തെ ഡി സി സി ഓർമ്മിപ്പിച്ചു. കെ സി ജോസഫും ജോസഫ് വാഴയ്ക്കലും ഉൾപ്പെടെ പല നേതാക്കളും കണ്ണുവച്ചിട്ടുള്ള സീറ്റാണ് കോട്ടയം ലോക്സഭാ സീറ്റ്. അച്യുമനെ നിർത്തണമെന്നുള്ള വാദവുമായി രംഗത്തുള്ളവരുമുണ്ട്. തിരുവഞ്ചൂരിൻ്റെ മനസ്സ് ആ രീതിയിലാണ്. ഒരിക്കൽ തിരുവഞ്ചൂർ അത് തുറന്നു പറയുകയും ചെയ്തു. കേരള കോൺഗ്രസ് മാണി വിഭാഗം യു ഡി എഫ് വിട്ടതിനാൽ വിദൂരഭാവിയിൽ പോലും കോട്ടയം കിട്ടില്ലെന്ന നിഗമനത്തിലാണ്. സീറ്റ് ജോസഫിന് കൊടുത്താലും നഷ്ടപ്പെടാനൊന്നുമില്ലെന്ന നിലപാടിൽ കോൺഗ്രസ് നേതൃത്വം എത്തിയത്. പാർലമെൻറ്റിൽ എത്തുകയെന്ന ജോസഫിൻ്റെ ആഗ്രഹം തള്ളിക്കളയാനും കഴിയില്ല. യു ഡി എഫിനൊപ്പമുള്ള ക്രൈസ്തവ വോട്ടർമാരെ പിടിച്ചു നിർത്താനും വേണ്ടി വന്നാൽ മറിച്ചു കൊടുക്കാനും ജോസഫിന് സഭയിലുള്ള ബന്ധം മൂലം സാധിക്കുമെന്നും നേതാക്കൾ സൂചിപ്പിച്ചു. ഡി സി സി ഉറച്ചു നിന്നാൽ ജോസഫിന് രാജ്യസഭ സീറ്റ് നൽകാമെന്ന ഒത്തുതീർപ്പിനും സാധ്യതയുണ്ട്. ഇത് കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിക്ക് കാരണമാകും. കാര്യം ഒഴിവരുന്ന രാജ്യസഭാ സീറ്റിനായി ഇപ്പോൾ തന്നെ പല യുവ നേതാക്കളും രംഗത്തുണ്ട്. പക്ഷേ രാജ്യസഭ എടുക്കേണ്ടെന്നാണ് കേരള കോൺഗ്രസിൻ്റെ തീരുമാനം. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പാർട്ടിക്ക് അംഗീകാരം വേണമെങ്കിൽ ലോക്സഭാ അംഗം വേണം. അതുകൊണ്ട് തന്നെ അതിനൊരു വിട്ടുവീഴ്ചയ്ക്ക് ജോസഫ് തയ്യാറല്ല. ഏതായാലും കാത്തിരുന്ന് കാണാം.